കഴിഞ്ഞ ഒരു മാസത്തോളമായി സ്വർണമാണ് താരം. സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണവേട്ട, സ്വർണവില, അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ സ്ഥിതി ആകെ പരിശോധിക്കുമ്പോൾ പ്രതികളെ പിടിക്കുന്ന ലക്ഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിടിക്കാൻ പോകുന്നത് ആരെയാണെന്നല്ലേ, രണ്ടുണ്ടപ്പപ്പടം. രണ്ടുണ്ടപ്പപ്പടത്തെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് മാത്രവുമല്ല, സ്വർണ്ണവില 40,000 രൂപയും. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പിടിച്ച് ഞാനവൻ എന്നെ കെട്ടി, കൊടുത്ത് ഞാനവൻ എനിക്ക് രണ്ട്. പണ്ട് മുതലേ കേൾക്കുന്ന രണ്ട് വരികളാണ്. അതായത് അവനെ കയറി പിടിച്ചു, അവസാനം അവൻ എന്നെ കയറിട്ട് കെട്ടി, ഞാൻ അവന് രണ്ട് കൊടുക്കാനൊരുങ്ങി, കിട്ടിയത് എനിക്ക് നാല് എന്നാണ് കഥ. ഇത് വർത്തമാന കാലഘട്ടത്തിലെ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരുടെ അവസ്ഥയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ് ആകെ ചർച്ച ചെയ്യുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ അതിലാദ്യം രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണം വന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി സസ്പെൻഷനിലായി. പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ജാതിയും വന്നു. കാരണം ആദ്യ തട്ടിൽ കൊണ്ടുവന്ന കള്ളന്മാരൊഴികെ വാങ്ങിച്ചിട്ടുള്ള കള്ളന്മാരുടെ പേരുകളെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിലായപ്പോൾ അങ്ങനെയും മേമ്പൊടിക്ക് അത് കിട്ടി. ഏതാണ്ട് 10-15 ദിവസക്കാലത്തോളം ചാനലുകൾ രാപകലില്ലാതെ ബ്രേക്ക് ചെയ്തു. ശിവശങ്കരൻ്റെ എല്ലാ യാത്രകളും ബാത്റൂമിൽ പോകുന്നത് പോലും ലൈവായി സംപ്രക്ഷേപണം ചെയ്തു. നീതി നടപ്പിലാകാൻ പോകുന്നു എന്നൊരു വിശ്വാസത്തിൽ സാധാരണക്കാരെല്ലാം കുത്തിയിരുന്ന് അതിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. കണ്ണു കാണാത്തവർ കണ്ണട വെച്ച് കണ്ടു. ഇനി കണ്ണട വെച്ചാലും കാണാത്തവർ കൊച്ചുമക്കളോട് ചോദിച്ച് കഥയും രൂപവും വെച്ച് ആളിനെ മനസ്സിലാക്കി. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവം നമ്മൾ ചില സിനിമ കാണുന്നത് പോലെ കഥ കൊണ്ടുപോകുന്നത് മറ്റു ചിലരാണ് എന്ന് തോന്നിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, പ്രതിയായി പിടിക്കാൻ പോകുന്നത്, ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയാകാൻ പോകുന്ന ആൾ രണ്ടുണ്ടപ്പപ്പടമാണ്. ആരാന്നല്ലേ, അറ്റാഷ. അറ്റാഷ കേസിനിടയിൽ ഇവിടെ നിന്നങ്ങ് പോയി. പോയതാരും അറിഞ്ഞല്ലെന്ന് രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇപ്പോൾ മൊഴി പരിശോധിച്ച് വരുമ്പോൾ എല്ലാ പ്രതികളും ഒറ്റ ശ്വാസത്തിൽ ഒറ്റ അക്ഷരത്തിൽ ഒരുപോലെ പറയുന്നത് സ്വർണം വാങ്ങിയതും അറ്റാഷ, പാക്ക് ചെയ്തതും അറ്റാഷ, ഫ്ലൈറ്റിൽ കൊടുത്തുവിട്ടതും അറ്റാഷ, വാങ്ങിക്കാൻ പോയതും അറ്റാഷ. ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞതേ ഇല്ലേ രാമനാരായണ എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അറ്റാഷയുടെ സ്ഥിതി എന്താ? ഇതൊരു ഭീകരവാദ കേസായതുകൊണ്ട് അറ്റാഷയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയുകയില്ല. ഇനി അറ്റാഷയുടെ മൊഴിയെടുക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് ദുബായിയെ ബന്ധപ്പെടണം. അതൊക്കെ നടന്നു വരുമ്പോഴേക്കും വർഷങ്ങളെടുക്കും. ഇനി ദുബായിക്ക് താല്പര്യമില്ലെങ്കിൽ ഈ മൊഴിയൊട്ട് കിട്ടുകയുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇൻ്റർപോൾ അന്വേഷിക്കണം. എന്നാൽ തന്നെ വർഷങ്ങളെടുക്കും. ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത്, എല്ലാം അറ്റാഷയാണെന്ന് പറയുന്ന മൊഴികളും കുറ്റപത്രവുമായി കോടതിയിലേക്ക് എന്നാൽ ഈ പിടിച്ചിട്ടുള്ള ആളുകളോടൊക്കെ നിയമദേവത മാപ്പ് പറഞ്ഞ് ഇവരെ സ്വതന്ത്രമായി വിടുകയും ചെയ്യും. ഇത് സാധാരണക്കാരൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, കള്ളക്കടത്ത് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി ഒരുപാട് നാളുകളായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കപ്പം തിന്നുന്ന ആളുകളെയാണ് നമ്മൾ ദൈവങ്ങളായി കണ്ട് മുദ്രാവാക്യം വിളിച്ച് അവർക്ക് വേണ്ടി പോസ്റ്റിട്ട് അവർക്ക് വേണ്ടി ജയ് വിളിച്ച് ആഘോഷിക്കുന്നത്. നമുക്ക് വേണ്ടത് എല്ലിൻ കഷ്ണവും വേസ്റ്റുമാണ്. എല്ലിൻ കഷ്ണവും വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇച്ചിരി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിടിച്ച ആൾ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണോ അതിൻ്റെ അടുത്തുള്ളതാണോ, അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം പിടിക്കുന്നവരുടെ ജാതി, അതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു കഷ്ണമാണ്. അപ്പോൾ അതിലൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ തുള്ളിമറിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളത്തിലിട്ട ഐസ് പോലെ ഇതങ്ങ് അലിഞ്ഞ് ഇല്ലാതായി പോവുകയും ചെയ്യും. എത്രയോ കാലങ്ങളായി കരിപ്പൂരിൽ വേട്ട, നെടുമ്പാശ്ശേരിയിൽ വേട്ട, തിരുവനന്തപുരത്ത് വേട്ട എന്നൊക്കെ പറയുന്നതല്ലാതെ ഈ വേട്ട നടത്തിയതിൽ നിന്ന് ആരെങ്കിലും ശിക്ഷിച്ചതായി ഇന്ന് വരെ വല്ല കേസും ഉണ്ടോ? എനിക്കറിയത്തില്ല. ഇനി അഥവാ ശിക്ഷിച്ചാൽ പോലും അതേതെങ്കിലും ഡമ്മികളെയോ പാവപ്പെട്ടവന്മാരെയോ ശിക്ഷിക്കും. ഈ ചാനൽ ഇതുപോലെ തന്നെ തുറന്നിരിക്കുകയും ചെയ്യും. അതിലൂടെ യഥേഷ്ടം സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കും. കസ്റ്റംസിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാലോ, നമ്മൾ സാധാരണ ഗൾഫിൽ നിന്ന് വരുന്നവർക്കറിയാം, രണ്ട് പൊതി ഒരുപക്ഷേ ഇട്ട പഴയ അടിവസ്ത്രങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്നാൽ പോലും എത്ര ഘനഗാംഭീര്യന്മാരാണ് നിന്ന് സൂക്ഷിച്ച് നമ്മുടെ ലഗേജിലേക്ക് നോക്കുന്നത്. അവരുടെ നോട്ടം കണ്ടാൽ തന്നെ വരുന്നവൻ്റെ മൂത്രം പോവും. അത്ര ഗൗരവമായിട്ടാണ് നോക്കുന്നത്. ഇനി ഏതെങ്കിലും പ്രായമായവർക്ക് അടിക്കാൻ ആസ്മാടെ ഒരു കുപ്പി മരുന്ന് കൊണ്ടുവന്നാൽ അത് പരിശോധിക്കുന്നു, നോക്കുന്നു, പ്രിസ്ക്രിപ്ഷൻ ചോദിക്കുന്നു, എന്തെല്ലാമാണ് നടക്കുന്നത്. പക്ഷേ ഈ കള്ളക്കടത്ത്
പല സെലിബ്രിറ്റികൾ വഴിയും പലരും വഴിയും നടക്കുന്ന എത്രയോ 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 കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആവേശപൂർവ്വം നമ്മൾ ഇതിലെല്ലാം കയറി പിടിക്കും. ഇനി ബാലഭാസ്കറിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെയാണ് ഇനി അടുത്തത് മൂക്കാൻ പോകുന്നത്. ഇത് മൂക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇതിൻ്റെ പ്രതിയൊക്കെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അന്വേഷിച്ചന്വേഷിച്ച് വരുമ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് പോലും വലിയ പരാതി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ വയസ്സിയെന്ന അച്ഛനും അമ്മയും സ്വന്തം മോൻ മരിച്ച ദുഃഖത്തിൽ പരാതി കൊടുക്കുകയും CBI അന്വേഷിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും യഥാർത്ഥ പ്രതിയുടെ ഒന്നും രോമത്തിൽ തൊടാൻ പോലും കഴിയില്ല. നമ്മുടെ രോമമാകട്ടെ ഇടയ്ക്കിടയ്ക്ക് ആവേശം വന്ന് ഇത് പൊങ്ങിയും താന്നും താന്നും ഉള്ള രോമം കൂടി അതിൻ്റെ ചുവട്ടിൽ നിന്ന് അങ്ങ് ഊരിപ്പോവുകയും ചെയ്യും. ഇതാണ് ഒടുവിൽ സംഭവിക്കുന്നത്. പിന്നെ സത്യമായിട്ടുള്ള കാര്യം എന്താ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, സ്വർണത്തിൻ്റെ വില പവന് 40,000 രൂപ. ഈ 40,000 രൂപയ്ക്കനുസരിച്ച് പണിക്കൂലിയും കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് ഇനി മുതൽ കെട്ടിച്ചു വിടണം. നമ്മൾ സ്വർണ്ണ കള്ളക്കടത്ത് നോക്കി നോക്കി ഇരുന്ന് സ്വർണ്ണവില കൂടുന്ന കാര്യം ചിലപ്പോൾ അറിയാതെ പോകും. അത് വെച്ച് മുതലാക്കുന്നവർ മുതലാക്കി രക്ഷപ്പെടുകയും ചെയ്യും. കള്ളക്കടത്ത് സ്വർണം വാങ്ങാൻ അവകാശവും ലൈസൻസുമുള്ള എല്ലാ സ്വർണ്ണക്കടക്കാരും ഇനിയും കള്ളക്കടത്ത് സ്വർണം വാങ്ങുകയും ചെയ്യും. എല്ലാ സ്വർണ്ണക്കടക്കാരും എന്ന് പറയുമ്പോൾ കള്ളക്കടത്ത് മുതൽ വാങ്ങി ജീവിക്കുന്നവരായിട്ടുള്ള ആളുകൾ. അവസാനം പ്രതി ആരാകും? അറ്റാശയാകും. ഇനി അതിന് പിന്നാലെ പോകാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ആരും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇല്ല, വയറ് പെരുകി നിന്നിട്ട് ഒരു കീശ്വാസം പോയ ആശ്വാസം സാധാരണക്കാരന് കിട്ടും. അതുകൊണ്ട് ആ പണി നിർത്തിയിട്ട് വേറെന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള പണികൾ നോക്കുന്നതാണ് ഇനിയുള്ള കാലം നല്ലത്. രാജ്യം നന്നായിരിക്കട്ടെ. ഇതുകൊണ്ട് കപ്പം തിന്ന് ജീവിക്കുന്നവർ കൊഴുത്ത് തടിക്കട്ടെ. നമുക്ക് വീണ്ടും സമയം മുടക്കി അവർക്ക് വേണ്ടി പോസ്റ്റിടാം, ആവേശം കൊള്ളാം, കീജയ് വിളിക്കാം, ജാതി നോക്കാം, ഇതൊക്കെ തുടരുകയും ചെയ്യാം. ജയ് ഹിന്ദ്.